നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയില് മുത്തശ്ശിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന എട്ടു വയസ്സുകാരി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വണ്ണാമട മൂലക്കട സ്വദേശി അസ്പിയ ഫാത്തിമർച്ച ഒന്ന് മുപ്പതിനാണ് സംഭവം നടക്കുന്നത് ഗോപാലപുരത്ത് കോഴിക്കടയില് ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും മൂലക്കടയിൽ വാടക വീട്ടിലും ഇതിനു സമീപത്ത് പുറംപൊക്കെ സ്ഥലത്ത് ഷീറ്റ് കൊണ്ടുവേയ വീട്ടിലുമാണ് മുത്തച്ഛൻ മുദലീഫും മുത്തശ്ശി റഹ്മദ് ബീവിയും താമസം ചൊവ്വാഴ്ച രാത്രി മുത്തശ്ശിക്കൊപ്പമാണ് ഫാത്തിമ ഉറങ്ങാൻ കിടന്നത് ഉറങ്ങിക്കിടക്കുന്നതിനിടെ മുത്തശ്ശി ബീവിക്കും അസ്ബിയ ഫാത്തിമയ്ക്കും കെട്ടുവിന ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ഉണർന്ന വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഡ്യൂട്ടി ഡോക്ടറുടെ ദേഹപരിശോധനയിൽ മുത്തശ്ശിക്ക് കാലിൽ പാമ്പിന്റെ കടിയേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി തുടർന്ന് ഇവർക്ക് പ്രാഥമിക കുത്തിവയ്പ്പ് നടത്തി എന്നാൽ കുഞ്ഞിനെ പരിശോധിച്ചതിൽ പാമ്പുകടിയേറ്റതിന്റെ പാടുകൾ ഒന്നും കണ്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ഇതിനിടെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് ഫുഡ് പോയ്സൺ ഉള്ള മരുന്ന് നൽകിയതായും പറയപ്പെടുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു ജില്ലാ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രോഗത്തിന്റെ ചികിത്സ തുടരുന്നതിനിടെ ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന കുട്ടി ഛർദിച്ച് അവശായി തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടിക്കും കടിയേറ്റെന്ന വിവരം സ്ഥിരീകരിക്കുന്നത് ഉടൻ കുഞ്ഞിനും ചികിത്സ ആരംഭിച്ചെങ്കിലും മരണപ്പെട്ടു കാൽമുട്ടിന്റെ താഴെയാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത് കൊഴിഞ്ഞാമ്പാറ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം വൈകിട്ടോടെ സംസ്കരിച്ചു സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തനിക്ക് കടിയേറ്റിരുന്നില്ല എന്നാണ് സന പറഞ്ഞിരുന്നത് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം റഹ്മത്തിന് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും സന ഒപ്പമുണ്ടായിരുന്നു രാത്രി രണ്ടരയോടെ സന തളർന്നു വീണപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്കും പാമ്പ് കടിയേറ്റതെന്ന് സ്ഥിരീകരിക്കുന്നത് ചിറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗവും കയ്യെഴുത്തു മത്സരം എന്നീ ഇനങ്ങളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഇതിനിടെയായിരുന്നു ദുരന്തം പടികടന്നെത്തിയത് മഴ ശക്തിപ്പെടുന്നതോടെ പാമ്പുകളിലെ മാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് അവ പുറത്തേക്ക് അവസ്ഥ ഉണ്ടാകുന്നത് മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു തണുപ്പിൽ ചൂട് തേടിയും വീടിനുള്ളിലെ ചൂടുള്ള സ്ഥലങ്ങൾ തേടിയും അവ വന്നേക്കാം പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യം പറമ്പിലും വീട്ടിലും ഇല്ലാതാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം മീണിന്റെ പരിസരങ്ങളിൽ കാണുന്ന മാളങ്ങൾ പൊത്തുകൾ തുടങ്ങിയവ സിമന്റ് ഉപയോഗിച്ചോ മണ്ണുപയോഗിച്ചോ അടയ്ക്കുക എന്നതും പ്രധാനമാണ് കരിയിലോ കൂടിക്കിടക്കുന്നതും തടിക്കഷ്ണം ഓല ഓട് കല്ലി എന്നിവ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും പാമ്പിന്റെ പതിവ് വാസകേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിൽ പാമ്പിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നതും അപകട സാധ്യത കൂട്ടുന്നു വീട്ടിൽ കോഴിക്കൂടോ മൃഗങ്ങളോ ഉണ്ടെങ്കിൽ അധിക ശ്രദ്ധ വേണം കോഴിക്കൂട്ടിൽ പാമ്പ് വരുന്നത് ഒരു പുതിയ സംഭവമല്ല എലിശല്യം കൂടുതലുണ്ടെങ്കിലും പാമ്പിനെ പ്രതീക്ഷിക്കാം പലപ്പോഴും വീട് വിറകുപുര തുടങ്ങിയ ആൾ പെരുമാറ്റമുള്ള ഇടങ്ങൾ സ്ഥിതിയുണ്ട് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്കൂട്ടറിലും കാറിലും ഒക്കെ പാമ്പുകൾ പതുങ്ങിയിരിക്കാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ് ഹെൽമെറ്റും പരിശോധിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക മഴക്കാലത്ത് തുറന്നിട്ട ജനലുകളിലൂടെ പാമ്പ് അകത്ത് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ജനലുകളും വാതിലുകളും അടച്ചിടുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത